സാഗരെ ലേസ് ജാക്കി, ആക്ഷൻ ഹീറോ ബിജു, ബിഗ് ബി ഈ സിനിമകളിലൊക്കെ പ്രധാന ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ലൊക്കേഷനിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സംഭവം ഒരു കിടിലൻ പ്ലേസ് ആണ്, പക്ഷേ നൈസായിട്ട് അവിടെ ചെന്ന് പെട്ടു. അയ്യോ അയ്യോ, ഈ വീഡിയോ വരുമ്പോ ഇവിടുത്തെ പോലീസുകാരൊക്കെ ഒന്ന് കാണട്ടെ. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. നമ്മൾ പതിവ് പോലെ സൈക്കിളോട്ട് ഇറങ്ങിയേക്കാണ്. നമുക്ക് ഇന്ന് കുറച്ച് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് കണ്ടാലോ. ഈ ആക്ഷൻ ഹീറോ ബിജു അല്ലേ, എൻ്റെ വായിൽ ബൈജു എന്നാണ് കണ്ടോ എന്നെ എപ്പോഴും. ആക്ഷൻ ഹീറോ ബൈജു, ആക്ഷൻ ഹീറോ ബൈജു, പക്ഷേ ബിജുവിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. പിന്നെ ദിലീപിൻ്റെ ഒരു പടമുണ്ട്, അത് ഷൂട്ട് ചെയ്ത സ്ഥലം, അതൊക്കെ കാണാം. പിന്നെ മെയിൻ ലൊക്കേഷൻ ഉണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം. നമ്മളവിടെ എത്തി. ഞാനിപ്പോൾ ഏവരെയെന്ന് ഈ തൊപ്പുംപടി ഭാഗത്തൊക്കെ പോയിക്കൊണ്ടിരിക്കണ്ട. ഇതാണ്ടോ നമ്മുടെ ലാലേട്ടൻ്റെ വീട്ടിലോട്ടുള്ള വഴി. നമ്മളെന്തായാലും ഇന്ന് പോകണില്ല, നമുക്ക് അടുത്ത ദിവസം പോവാം. യെസ്, ഇതാണ് നമ്മുടെ SH കോളേജ്. ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ടോ. മെയിനായിട്ട് നമ്മുടെ ചോക്ലേറ്റ് സിനിമ ഓർമ്മയുണ്ട്, പൃഥ്വിരാജിൻ്റെ, അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. പ്രിൻസിപ്പാളിൻ്റെ മുൻകൂട്ടി അനുവാദമില്ലാതെ ലേക്ക് വ്യൂ ഗ്രൗണ്ടും പരിസരവും അന്യർക്ക് പ്രവേശനമില്ല. ഗേറ്റിൽ കോളേജ് അല്ലെങ്കിൽ ID കാർഡ് കാണിക്കണമെന്ന്. സേക്രഡ് ഹാർട്ട് HSS തേവര, അതേ ഇതിൽ അങ്ങോട്ട് പോകാൻ പറ്റും, അവിടെ ഗേറ്റ് അടച്ചിട്ടൊക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ പോയി ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ ഉള്ളിൽ പോയിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് ലേക്ക് വ്യൂ ആണ്, അപ്പുറത്ത് കായലാണ്, നല്ല ഭംഗിയാണ്. കുറേ സിനിമ ഉണ്ടല്ലോ, പ്രധാനമായിട്ട് നമ്മുടെ ചോക്ലേറ്റ് സിനിമയില്ലേ, ചോക്ലേറ്റ് പൃഥ്വിരാജിൻ്റെ ഹിറ്റ് പടം വരുന്നല്ല, ആ പടത്തിൻ്റെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തേക്കണ ഇവിടെ തന്നെയാണ്. പിന്നെ 1983 ആ ക്രിക്കറ്റ് കളിക്കണ സ്ഥലം. പിന്നെ ഇതാണ് പെരിച്ചാഴി, നമ്മുടെ മോഹൻലാലിൻ്റെ പടം, അതിൻ്റെ അകത്ത് ക്രിക്കറ്റ് കളിക്കണ സീൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് പടമുണ്ട്, വേറെ ഏതൊക്കെ എന്ന് നോക്കി ഓർമ്മ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് SH കോളേജ്. നമുക്കിനി തോപ്പും കൂടി പോകത്തേക്കോ. ആക്ഷൻ ഹീറോ ബൈജുവിൻ്റെ, പക്ഷേ ബൈജു പിന്നെയും പറഞ്ഞല്ല, ബിജുവിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട്. അവിടെ കുറച്ച് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കട്ടെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകണത് കേട്ടോ. പിന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു മാസ്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. മാസ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ മാസ്കിൻ്റെ കളറ് ഒരു ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ താത്തി വെക്കുമ്പോൾ അത് കാണുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ മാസ്ക് നമ്മൾ വെക്കുന്നുണ്ട്, പക്ഷേ ഈ സംസാരിക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ഉദ്ദേശിച്ച് ഇതുപോലെ താത്തി വെക്കും, അത്രേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് മാസ്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സുരക്ഷയും കൂടെ നോക്കണ്ടേ, അല്ലേ വെറുതെ ഇടങ്ങി നടക്കണല്ലോ. എങ്ങാനും കൊറോണ അടിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാസ്കും വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ഞാൻ നേരെ കാണുന്ന വഴിയാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, നമ്മുടെ സ്വന്തം രാജുവേട്ടൻ്റെ വീടുള്ളത്. അത് നമ്മൾ വേറൊരു ദിവസം വരുന്നതായിരിക്കും. ഇങ്ങോട്ട് പോയാൽ കുണ്ടന്നൂർ കണ്ട, ഇങ്ങോട്ട് പോയാൽ തേവര ഫെറി. നമുക്ക് ഈ തോപ്പുംപടി ഭാഗത്തേക്ക് പോവാം ആദ്യം. ഇവിടെ കണ്ട ഒരു ബിൽഡിങ്, അതിൻ്റെ അടിയിൽ കുറച്ച് പച്ചപ്പ്. ഞാൻ എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫി ഒരു കോമ്പറ്റീഷൻ അയക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടുത്തെ താഴത്ത് വെള്ളം, പിന്നെ കുറച്ച് പച്ചപ്പ്, പിന്നെ ഒരു ബിൽഡിങ് കണ്ട, അടിപൊളിയല്ലേ. പിന്നെ ഇപ്പുറ സൈഡ് എന്ന് പറയുന്നത് വെണ്ടുരുത്തിയാണ്ട, വെണ്ടുരുത്തിപ്പാലമാണ് ആ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിലാണ് പോയത്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, നേവൽ ബേസ്, അതൊക്കെയാണ് ആ കാണുന്നത്. പിന്നെ ഈ സൈഡിലാണ്ട് നമ്മുടെ നേവിയുടെ ഓഫീസേഴ്സൊക്കെ താമസിക്കുന്ന ഏരിയയാണ്. പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ കുറേ തീയൊക്കെ പിടിച്ചിട്ടുണ്ട്, പുകയൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണോ ആക്ഷൻ ഹീറോ ബൈജുവിൻ്റെ, അല്ല ബിജുവിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അത്. ആക്ഷൻ ഹീറോ ബിജു മാത്രമല്ല കേട്ടോ, ബിഗ് ബിയിലെ കുറേ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പടമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. മാപ്പോ ഇതിലല്ലേ, വാ വാ, എന്താ നോക്കിട്ടില്ല, തീ പിടിച്ചു തോന്നുന്നു.
നമ്മളീ പോകുന്ന വഴിയിൽ തന്നെയാണ് ബിഗ് ബി സിനിമയിലെ പ്രധാന ഒരു സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി ഒരു ബ്ലാക്ക് കാറിൽ ഒരു ജീപ്പിനെ ചേസ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ജീപ്പിനെ ചേസ് ചെയ്ത് അവസാനം ആ ജീപ്പ് കത്തിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്തേക്കണത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. പിന്നെ സാഗ്രേലിയസ് ജാക്കി സിനിമയിലെ അവസാന ഭാഗത്ത് മോഹൻലാലും പിന്നെ വില്ലനുമായിട്ടൊരു വെടിവെപ്പ് സീനും പിന്നെ ഒരു സ്റ്റണ്ട് സീനൊക്കെ ഉണ്ട്, അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്കൊരു അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് തന്നെയാണോ ഒരു ഡൗട്ടുണ്ട്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ ഒരു വിശ്വാസം ഇത് തന്നെയാണ് ഈ സ്ഥലമെന്നാണ്. പിന്നെ വേറെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു, അതിൻ്റെ ക്ലൈമാക്സ് ഭാഗം ആ നീവിമ്പോളിക്ക് ആ കത്തിക്ക് കുത്ത് കിട്ടണതും പിന്നെ എന്നിട്ട് വെടിവെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഐലൻഡിലോട്ട് പോകുന്ന വഴിയിൽ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ കുറേ സീനുകൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് കൂടി തന്നെയാണ് നമ്മൾ പോയത്. പക്ഷേ നമ്മളത് പറയാനായിട്ടും വിട്ടുപോയി. അതെന്തായാലും നമുക്ക് വേറൊരു ദിവസം പോയിട്ട് വേറൊരു എപ്പിസോഡിൽ നമുക്ക് അതും കൂടി കവർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇതി കൂടി കുറേ വണ്ടികളൊക്കെ പോയിട്ടുണ്ട് കണ്ട, ട്രാക്ക് ഉണ്ട, സൈക്കിളാണോ മൊത്തം. പഴയ ഒരു ബാർജൊക്കെ കിടപ്പുണ്ടല്ലോ, പഴയ വഴി ഭയങ്കര സീനാണ്. അയ്യോ അയ്യോ അയ്യോ, ഇവിടെ കുഴിയാണെന്ന് അറിയില്ലല്ലോ. ആ സീനില്ല സീനില്ല, രക്ഷട്ട്. ഇതിൻ്റെ അറ്റത്തുനിന്ന് എന്തോ തീയും പോകയൊക്കെ വരുന്നുണ്ട്, എന്താ സംഭവം അറിയില്ലട്ടോ. പിന്നെ ഈ ഏരിയ അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കണ്ടിട്ട് അധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമല്ല, അതുകൊണ്ട് കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. ഇതേ വഴിയിൽ കൊക്കിരിക്കണതേ പോകും. അയ്യോ സീനാവുന്നു ഒന്ന്. അയ്യോ ടയറ് താന്ന് തോന്നു, അതിലെ കുഴപ്പമുണ്ടായിരുന്നില്ലേ. അപ്പൊ ഞാനേ സൈക്കിളിനൊക്കെ സൗണ്ട് വരുന്നുണ്ട്. ഓ സി, ഓ ഇവിടെ വ്യൂ പൊളിയാണ്ട്, വ്യൂ രക്ഷയില്ല. ഇതുണ്ട നമ്മൾ വന്ന പോലെ മണി കാണാ. ഓ സൂര്യനൊക്കെ പയ്യെ ഉദിച്ച് വരുന്നുള്ളു, ഒരു ആറര ആവാറായിട്ടുണ്ട്. അവിടെ വഞ്ചിയിൽ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്. ഈ വഴിയാണ് സീൻ എൻ്റെ പൊന്നെ. ഓ ഇത് എവിടം വരെ ഉണ്ടെന്ന് അറിയില്ലല്ലേ. ഇതൊരു ദ്വീപാണ് കേട്ടോ, ഒരു ദ്വീപാണ് സംഭവം ശരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പോയ വില്ലിംഗ്ടൺ ഐലൻഡും പിന്നെ നേവൽ ബേസും അതൊക്കെ ഉൾപ്പെടുന്ന ഒരു ദ്വീപിൻ്റെ തെക്കേ അറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഈ ഭാഗത്തേക്ക് വന്ന പാലത്തിൻ്റെ പേര് അലക്സാണ്ടർ പറമ്പിത്തറ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അറ്റത്ത് കുമ്പളമാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് തേവര ഫെറിയാണ്, നമ്മുടെ പൃഥ്വിരാജിൻ്റെയൊക്കെ വീടുള്ളത് ആ ഭാഗത്താണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നെട്ടൂരാണ്. ഓ ഹെവി സി, എവിടെന്ന് അതിൽ കൂടിയാ. അത് വണ്ടിയൊക്കെ ഉണ്ടായി മാറിക്കൊടു പണി കഴിഞ്ഞു ചവിട്ടല്ലേ പുറയില്ല ഞാനുണ്ട്. അയ്യോ താന്നൂണ്, അയ്യോ ഇറങ്ങട്ടെ, അറിയില്ല പുള്ളി ആദ്യം വിട്ടണോ എന്നെ. ആ ഫസ്റ്റ് താന്നൂണ്ട്. അങ്ങോട്ട് കുഴപ്പമുണ്ടോ നമുക്ക്, തന്നെ ആ വഴി പോയി കടലിൽ പോവാന്നല്ല കായലിൽ പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഏ ചെള്ളയാണ് മൊത്തം. നടന്നു പോകാൻ കുഴപ്പമില്ല നോട്ടോ, എന്നാ അതിന് സൈക്കിൾ ഓടിച്ചിട്ട് നടന്നു പോയല്ലോ. ചെളിയാണ് വരുന്നത്, പൂണ്ട് പോണു. നമ്മളുണ്ടാക്കിയ വഴി കൂടി വെള്ളം പോണു, ചെളിയാണ്. പോകാൻ പറ്റും കുഴപ്പമില്ല, താന്നുകൊണ്ട് ബൈക്ക് ചിലപ്പോൾ താന്നു പോകും. ഇതിക്കൂടെ നടക്കാൻ തോന്നു. അയ്യോ 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 ഒന്നും പറ്റിയില്ല. അയ്യോ കാലൊക്കെ താങ്ങുപോയി, പൂണ്ടു പോകുന്നത്. സൈക്കിളിവിടെ വെച്ചിട്ട് പോയാലോ.
പണിയാണല്ലേ. ആ നടന്നു പോയല്ല ഉടമരികൾ. ബാ ഇവിടെ തന്നെ വെച്ചേക്ക. അയ്യ എൻ്റെ ഇതില്ല സ്റ്റാൻഡില്ല. മൊത്ത സീനാണ്. എന്തായാലും ഇവിടുത്തെ വ്യൂ കൊള്ളാം, അത് നൈസായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് കാല് വരെ പൂണ്ടുപോട്. അവിടെ എന്തോ തീ കത്തുന്നുണ്ട്, അതാണ് ആ ചേട്ടന്മാരെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്കും പോകാൻ പറ്റുള്ളല്ലോ. എന്ത് ചെയ്യും, അത് ശരിയാണല്ലേ. നമ്മുടെ കാലിൻ്റെ മുട്ട് വരെ താന്നു പോകുന്ന അത്രയും ചെളി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ കൂടെ വന്ന ഫെബിൻ്റെ കാലങ്ങ് താന്നുപോയി. ആ ഭാഗം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഗോപ്രോ ക്യാമറ നമ്മുടെ തലയിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അത് റെക്കോർഡാണോ അല്ലെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റിയില്ല. അതാണ് ആ ഒരു ഭാഗം നമുക്ക് വീഡിയോയിലേക്ക് കിട്ടാതിരുന്നത്. എന്തായാലും നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ പ്ലാൻ. വെള്ളം വേണോ ആർക്കിൽ? സൈക്കിൾ കൂട്ടി വെച്ചാ, സൈക്കിൾ കൂട്ടിയാ. ഓ അല്ലെങ്കിൽ ഭയങ്കര ഫ്രഷ് വാട്ടർ അല്ലേ. നമ്മളിത് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോ ദേ ഇവര് സൈക്കിളും ചട്ടി. ഇനി ഈ മൂന്ന് വിലയുള്ള വണ്ടികളുണ്ടാന്ന് തോന്നുന്നു. വേസ്റ്റൊക്കെ പെറുക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. എടി ഇതിൽ കൂടി നടന്ന സീനാന്ന് തോന്നട്ടെ, കാരണം ഞാനിപ്പോ തന്നെയുള്ളു. നേരെ കായലിൽ പോ. എന്താ പോരങ്ങളേണ്ട. അല്ല ഇനിയും ചെളിയാവണല്ലോ. ഇനിയിപ്പോ കഴിഞ്ഞ എന്തിനാ തിരിച്ചു വന്നിട്ട് ഇടുക, തിരിച്ചു വന്നിട്ട് എടോ ആ ഭാഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ സീനില്ല എന്ന് തോന്നുന്നു. അവർക്ക് മൂന്ന് ഇതുള്ളതുകൊണ്ട് വീഴൂല, നമ്മൾക്ക് രണ്ടെണ്ണം. അപ്പൊ നമ്മളങ്ങനെ സൈക്കിള് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ പാട്ടൊക്കെ വർക്കുകാര് സൈക്കിൾ എടുത്തുണ്ട് പോ. ദൈവമേ പയ്യെ നടന്നു നോക്കാം, സൈക്കിളും കൊണ്ട് പോക്ക് നടക്കൂല. ഓ അവിടെ ഏതോ ഹിന്ദി ബംഗാളികൾ നേരത്തെ കണ്ട ടീമുകളാന്ന് തോന്നുന്നു. കുറെ പേരുണ്ടല്ലോ. ഇതൊക്കെ ആരാണ്? അവിടെ അവർ തീയിട്ടോണ്ടിരിക്കാനുള്ളത് എന്താണോ. നല്ല വ്യൂ ഉണ്ട്, അടി രക്ഷയില്ല. ഇവരെന്തൊക്കെ വേസ്റ്റ് കത്തിക്കലാണെന്ന് തോന്നുന്നു. ഇവർ ഇവിടെയൊക്കെ എന്താണ്ട് കത്തിക്കണ്ട കേട്ടോ. പണ്ടാര എന്തോ ടൈപ്പ് സീന. ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ലാത്ത സ്ഥലം ഉണ്ടോ. എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ ഇവിടുത്തെ പോലീസുകാരൊക്കെ ഒന്ന് കാണട്ടെ ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് തോന്നുന്നു. തെന്നി വീഴാണ്ടിരുന്നാൽ മതി. ഇവിടെ തിരിച്ചു കയറാൻ പറ്റില്ലടോ. അപ്പോൾ ഇതാണ് ആക്ഷൻ ഹീറോ ബൈജു, അല്ല ബൈജു ബിജു ഷൂട്ട് ചെയ്ത ക്ലൈമാക്സിൻ്റെ ആ സ്റ്റണ്ട് സൈൻ സീനൊക്കെ ഇല്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗമാണ്. ഇതിനകത്ത് ഏത് ഭാഗത്താണെന്നല്ല ഐഡിയ ഇല്ല കേട്ടോ. പോകാനും പറ്റുന്നില്ല ഹേസി. അങ്ങോട്ട് അവിടെയാണ്? അവിടെയാണ്. ഓ അവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നിറച്ച് ബംഗാളികളാണ്. ബംഗാളിയാണ്, ആരാണെന്നൊന്നും അറിയില്ല. കാല് കഴുകാൻ പറ്റണ്ട, കാലെത്തൂലല്ലോ കഴുകാനായിട്ട്. ഷൂ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ സീ. അയ്യോ ആഹാ കൊള്ളാം. ആ ഈ നല്ല രസം. ഓക്കെ വൈബ് കൊള്ളാലേ. ചെളി അങ്ങനെ പോകുമ്പോ കേട്ടോ.
ഓ നിങ്ങൾ ഷൂവിൻ്റെ ഉള്ളിലേക്ക് കയറി കാണും. ഷൂ ഊരിടുന്നു, ഊരിട്ട് കഴുകും. സോക്സ് ഷൂയിൽ നിന്ന് വെള്ളം കൂരി കഴുകിക്കൊണ്ട് ഷൂ ഊട്ട് കഴിക്കല്ല, വല്ല മീൻ കറിയല്ല വീട്ടിൽ കൊണ്ട് മറക്കാന്ന്. നമുക്ക് മൊത്തത്തിൽ പണിയായിപ്പോ ഇതൊക്കെ സൈക്കിളിന്റെ ടയർ നോക്കി. അയ്യോ ചെരി, സൈക്കിൾ കെട്ടാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. ഇത് മൊത്തം എത്തിരിക്കോട്ടെ നിക്കാറ്. ഓ അങ്ങനെ ശരിക്കും ആക്ഷൻ ഹീറോ ആയിട്ടുണ്ട്. ഇവിടെ വന്നാൽ മൊത്തം ആക്ഷൻ കാണിക്കേണ്ടി വരും, അല്ലാണ്ട് വേറെ വഴിയില്ല. ചവിട്ടാൻ പറ്റൂ ഇനി. ഓ സീതക്ക് മേമിക്കാറ് മേത്തിരിക്കോട്ടെ. ഓ ബ്രേക്ക് പിടിച്ചാൽ കിട്ടാൻ സാധ്യതയില്ലല്ലോ, ചെളിയാക്കി. എൻ്റെ കാലൊക്കെ പൂണ്ടു പോയിട്ടാ, അത് വീഡിയോ എടുത്തില്ലെന്നുള്ളു. പൂണ്ടു പോയിട്ട് വീണ്ടും പുഴ ഇറങ്ങി കഴുകി. ബ്രേക്ക് എന്നൊക്കെ സൗണ്ട് തന്നെ ഉണ്ടോ ചെളി കയറിയിട്ട്. അയ്യോ കുഴി ഇവിടെ കണ്ട, ഇവിടെ കുറേ നാടോടികളായിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. അത് വഞ്ചിയൊക്കെ ഉണ്ട്, കൊട്ടവഞ്ചി, കൊട്ടവഞ്ചിയൊക്കെ ഇരിപ്പുണ്ട്. മീനൊക്കെ പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അവർക്കൊന്നും വീടില്ല, പാലത്തിൻ്റെ അടിയാണ് അവരുടെ വീട്. ഓ നമ്മളങ്ങനെ ഹൈവേയിലെത്തി. കണ്ണങ്ങാട് പാലം കണ്ടോ, നമ്മുടെ ഇടക്കൊച്ചിയിലോട്ട് നിർമ്മിച്ച പുതിയ പാലം ഉണ്ടോ. ഇത് വന്ന പിന്നെ സുഖമാണ്. നമ്മുടെ ആ തോപ്പുംപൊടി പാലം ഒന്നും ചുറ്റിക്കറങ്ങാണ്ട് പെട്ടെന്ന് എത്താം. സൈക്കിളോട് വെച്ചിട്ടുണ്ട്, നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. എന്തായാലും അടിപൊളിയാ. നമ്മൾ നേരത്തെ പോയ ദ്വീപാണ് ഈ കാണുന്നത്. ശരിക്കും ദ്വീപ് തന്നെയാണ് കേട്ടോ, പക്ഷെ വലിയൊരു ഏരിയ ഉണ്ട്. നാല് സൈഡ് വെള്ളത്താ ചുറ്റപ്പെട്ട തന്നെയാണ്. അതിൽ കൂടിയാണ് ഈ പാലമൊക്കെ ബ്രിഡ്ജൊക്കെ വന്ന് ഇങ്ങനെ കണക്റ്റായി പോണത്. നമ്മൾ വന്ന് ശരിക്കും ആ അറ്റത്തായിട്ടാണ്, ആ ഏറ്റവും അറ്റത്ത്. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് ആ ഒരു സ്ഥലങ്ങൾ കാണിക്കായിരുന്നു. എന്തായാലും ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ ആ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ട കുറേ കാറുകൾ നിരന്ന് നടക്കണത്. എന്താ സംഭവം എന്ന് അറിയാമോ, രാവിലെ മോർണിംഗ് വോക്കിന് വന്ന ആളുകളാണ്. ഇത് മോർണിംഗ് വോക്കിന് വരാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടോ, നല്ല കിടിലൻ സ്പോട്ടാണ്. തൊട്ടപ്പുറത്ത് പുഴയും ഇപ്പുറത്ത് റോഡും, നല്ല രസമാണ്. മോർണിംഗ് വാക്കിന് വന്നാണെങ്കിൽ പറ്റിയ സ്ഥലമാണ്. നമ്മൾ കൊച്ചിയിൽ തേരപ്പാര സീരീസ് സ്റ്റാർട്ട് ചെയ്തില്ലേ ആദ്യത്തെ എപ്പിസോഡ്, അപ്പം വന്ന സ്ഥലമാണ്. അന്ന് വന്നപ്പോൾ ഇവിടെ കര മൊത്തം കാണായിരുന്നു, മറ്റേ ഞണ്ടനെയൊക്കെ ഉണ്ടല്ലേ. ഇപ്പം വെള്ളം കയറി കിടക്കാണ്. ഒരു കിടിലം വ്യൂ കണ്ട. കാർമേഘമാണ് ഈ പോയേക്കണെന്നുണ്ട്. കാർമേഘമാണ്, മഴ പെയ്യാൻ ഉണ്ട്. പക്ഷെ ഒരു വര വന്നിട്ടുണ്ട്, അതെന്താ സംഭവം. നമ്മുടെ ഈ വോക്ക് വേ ഇവിടെ അവസാനിക്കും. അല്ല ഇവിടെയല്ല, കുറച്ചും കൂടി ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നത്. വോക്ക് ചെയ്യാനായിട്ടേ, നടക്കാനും ഓടാനും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ കായലിലെ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നടക്കാമല്ലോ, അടിപൊളിയാണ്. അയ്യോ മഴ പെയ്ത പണി പാടില്ല. കയ്യിൽ മൊബൈലുണ്ട്, അത് മാത്രമേ ആകെ പ്രശ്നമുള്ളൂ. പിന്നെ നനയണോണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഫോർട്ട് കൊച്ചി ഭാഗം, മട്ടാഞ്ചേരി ഭാഗം ഒക്കെ പോകാനുണ്ട്. പിന്നെ ഒരുപാട് ഏരിയ ഉണ്ട് പോകാനായിട്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഒരു ദിലീപിന്റെ ഒരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ട, അതിന്റെ ആ ഗ്രൗണ്ട് ആയിട്ട് കാണിച്ചേക്കണ ലൊക്കേഷൻ ഇതാണ്. കരിക്കിന്റെ തേരാപ്പാറ എപ്പിസോഡിലാവുമ്പോൾ എക്സസൈസ് ചെയ്യാൻ പോണാ, ഈ കമ്പി കിടന്ന് തൂങ്ങിക്കിടന്നുള്ള സീനാണ്. മഴ എല്ലാം അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ പൊളിച്ചിട്ടേക്കാണ്. ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്, ദൈവമേ. സൈക്കിൾ എടുത്ത് പൊക്കിക്കൊണ്ട് പോവാം. അയ്യോ സൈക്കിൾ കിടക്കണ കിടപ്പുണ്ടോ, ആരോ കളഞ്ഞിട്ട് പോയാലാണ്.